നമുക്ക് തൃക്കുടമന്ന ക്ഷേത്രത്തിൽ വഴിപാടായി നടത്തി വരുന്ന കഞ്ഞി പാർച്ചയ്ക്ക് തുടക്കമായി. 14 ദിവസങ്ങളിലായി നടക്കുന്ന കഞ്ഞി പാർച്ചയിൽ പങ്കെടുക്കാൻ ദിവസേന നിരവധി പേരാണ് ക്ഷേത്രത്തിൽ എത്തുന്നത്. കൃഷി മാത്രം ഉപജീവന മാർഗമായിരുന്ന കാലത്ത് വേനൽ കടുത്താൽ മഴ ചെയ്യാൻ വേണ്ടിയുള്ള വഴിപാടായാണ് കഞ്ഞി പാർച്ച നടത്തി വന്നിരുന്നത്. ഇപ്പോൾ വിവാഹം നടക്കാനും കുട്ടികളുണ്ടാവാനും ഭക്തർ ഈ വഴിപാട് നടത്തി വരുന്നു. കൃഷി മാത്രം ഉപജീവന മാർഗമായിരുന്ന കാലത്ത് വേനൽ കടുത്താൽ മഴ പെയ്യാൻ വേണ്ടിയായിരുന്നു മുക്കം തൃക്കുടമണ്ണ ശിവക്ഷേത്രത്തിൽ വർഷങ്ങളായി വഴിപാടായി കഞ്ഞി പാർച്ച നടത്തി വരുന്നത്. മാർച്ച് 31 മുതൽ ഏപ്രിൽ 13 വരെയുള്ള 14 ദിവസങ്ങളിലായാണ് ഈ വർഷത്തെ കഞ്ഞി പാർച്ച നടക്കുന്നത്. ഓരോ ദിവസവും 400-ലേറെ ആളുകൾ കഞ്ഞി പാർച്ചയിൽ പങ്കെടുക്കാറുണ്ട്. കഞ്ഞിയും പുഴുക്കും ക്ഷേത്രത്തിലെ പ്രസാദവുമാണ് നൽകി വരുന്നത്. കഞ്ഞി പാർച്ച പഴയകാലത്തെ തൃക്കുടമണ്ണ ശിവക്ഷേത്രത്തിലെ വളരെ വിശേഷപ്പെട്ട ഒരു വഴിപാടാണ്. പിന്നെ കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്ന കാലത്ത് മഴ പെയ്യണമെങ്കിൽ ഇവിടെ അന്നദാനം തുടങ്ങിയാൽ മഴ പെയ്യലുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഇതാണ്. പിന്നെ വിവാഹം കുട്ടികളില്ലാത്ത കേസിനൊക്കെ ഇവിടെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ പലർക്കും അനുഭവത്തിൽ വന്നിട്ട് അതങ്ങനെ തുടർച്ചയായിട്ട് വർഷങ്ങളായിട്ട് അങ്ങനെ വളരെ ഗംഭീരമായിട്ട് എല്ലാവർക്കും വളരെ വിശ്വാസമാണ്. ഇതിൽ പങ്കുകൊള്ളാനായിട്ട് എല്ലാ വിഭാഗ ആളുകളും പങ്കെടുക്കലുണ്ട്. വിവാഹം നടക്കാനും കുട്ടികളുണ്ടാവാനും ഭക്തർ ഈ വഴിപാട് ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ, മാതൃസമിതി അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് കഞ്ഞിപ്പാർച്ച നടത്തി വരുന്നത്. ന്യൂസ് ബ്യൂറോ മുക്കം.